ഈ നാട് നന്നാക്കാൻ അവതാരം എടുത്താനല്ലേ, ഞങ്ങളെ നോക്കാൻ നിനക്കവിടെ നേരം. എന്തായാലും ഇവിടത്തെ പോലീസ് എങ്ങനെ? നിങ്ങളൊക്കെ എന്താ കരുതിയത്? കാക്കിക്കുപ്പായത്തിന്റെ നിഴല് കാണുമ്പം നിന്ന നിപ്പി മൂത്രമൊഴിക്കുന്ന വക്കീലാണ് മാത്യു നേരുപറമ്പിലെന്നും, നാരായണൻകുട്ടി വന്നേ പിന്നെ അതൊക്കെ മാറി. ഇപ്പൊ പോലീസുകാരെ കൂട്ടിക്കയറ്റി നിർത്തി വേണമെങ്കിൽ മൂത്രം കുടിപ്പിക്കും. ഒന്ന് പറഞ്ഞു അമ്മ പറഞ്ഞത് കത്തിയില്ലല്ലേ, സ്വന്തം ജീവിതം മായമാക്കി പോവരുതെന്ന് അല്ലേ അമ്മേ? മാത്യു, പെറ്റീഷൻ വൈകിട്ട് തയ്യാറാവില്ലേ? എസ് ഐ ചന്ദ്രന് നാരായണൻകുട്ടിയോട് വ്യക്തിപരമായ വിദ്വേഷം ഉണ്ടെന്ന് ഹർജിയിൽ പറയണോ? ഇതിപ്പോ എന്റെ ഒരു പോലീസുകാരന്റെ ഒരു ഓട്ടോ ഡ്രൈവറെ ഒന്നും പ്രശ്നമല്ലല്ലോ മാത്യു. നാരായണൻകുട്ടി, എങ്ങും തൊടാതെ ഒരു പെറ്റീഷൻ തയ്യാറാക്കാൻ പറ്റില്ലല്ലോ, വസ്തുതകൾ നിരത്തണം. ഒരു പൗരന്റെ മൗലിക അവകാശങ്ങളെ അധികാരത്തിന്റെ മറയിൽ കുഴിച്ചു മൂടാൻ പറ്റില്ല എന്ന് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ലെജിസ്ലേറ്റീവ് ഫാസിസം. ഇന്നിപ്പോ കോടതി വിധിയിലല്ലാതെ മറ്റെല്ലാത്തിനും ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഈ കേസ് സെൻസേഷനിലാവും. മാത്യു, കൗതുക വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത്. മനുഷ്യാവകാശ സംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാ രഘുവിനെ തല്ലിച്ചതച്ച പോലീസിന്റെ നടപടി നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഒ പി ഫയൽ ചെയ്യാം, രഘുവിന്റെ ഒപ്പ് വാങ്ങണം നാളെ തന്നെ. ഷേക്സ്പിയർ പറഞ്ഞതുപോലെ, ഡു ആസ് അഡ്വൈസർ ഈസ് ഡൂയിങ് ലാ, സ്ട്രൈക്ക് മൈറ്റ്ലി ബട്ട് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് ആസ് ഫ്രണ്ട്സ്. എന്ന് വെച്ചാ പോലീസും വക്കീലും ഫ്രണ്ട്സ് ആയിട്ട് ബാറിൽ പോയി കള്ളും കരിമീനും അടിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ മൊത്തം മീനിങ്സ് അല്ലേ അയ്യർ സാർ? സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, സമാധാനപരമായ സഹവർത്തിത്വം. അതായത് പോത്തിന്റെ പുറത്തെ കാക്ക, കാക്കയുടെ വിഷമൻ തീരും, പോത്തിന്റെ കടിയും മാറും അല്ലേ മാത്യു? ഓട്ടോ ഡ്രൈവർ രഘുവിന്റെ കേസ് മാത്യു എടുക്കരുത്, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഈ സെൻസിബിൾ. മാത്യു, ഇത് ഞാനാ. നമ്മുടെ രഘുവിനെ ഡിസ്ചാർജ് ചെയ്തു. എസ് ഐ ചന്ദ്രനും കൂട്ടരും രാവിലെ ഇവിടെ വന്നിരുന്നു എന്ന് റിസപ്ഷനിൽ നിന്ന് പറഞ്ഞു. ഇതിലെന്തോ ഒരു കളിയുണ്ട്. നാരായണൻകുട്ടി, ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ടഡ് കേസുകളൊക്കെ നോക്കി. രഘുവിന്റെ സംഭവത്തിന്റെ ഫാക്ട്സ് അനലൈസ് ചെയ്തപ്പോ, ആസ് ആൻ അഡ്വക്കേറ്റ് ഞാൻ പറയാ, ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ആയിരിക്കും. പ്ലീസ് എന്നെ ഒന്ന് ഒഴിവാക്കി തരണം, ഓക്കെ? ഞാൻ ഒപ്പിടില്ല, എനിക്ക് പരാതിയില്ല. രഘു, രഘു നീ തന്നെയാണോ ഈ പറയുന്നത്? അതെ. അടുത്ത ആഴ്ച ഇവളുടെ കല്യാണം. ഇന്നലെ പിടിച്ച കള്ളനോട്ട് സംഘത്തിലെ പ്രതികളുടെ കൂട്ടത്തിൽ എന്നെ നിർത്തി ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കണമെന്ന് മിന്നൽ ചന്ദ്രൻ ചോദിച്ചു. ഞാൻ നോക്ക്. ഇവരുടെ കൂട്ടത്തിൽ എന്നെ നിർത്തിയിരുന്നെങ്കിലോ, ഞാൻ എന്ത് ചെയ്യണം? നീ പറ. ഇങ്ങനെ പത്രത്തിൽ വന്നുകൊണ്ട് നീ കുറ്റക്കാരനാവുന്നില്ലോ, ഇവിടെ നിയമമില്ലേ? കോടതി വിധി വരുന്നവരെ വരം താലിയും പിടിച്ചു നിൽക്കണം അല്ലേ നാരായണ? രഘു, മനുഷ്യാവകാശ സംരക്ഷണ സമിതി നാരായണൻ ഒരു അവാർഡ് തരും, അതിന് എന്റെ അനിയത്തെ കുരുതി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. മിസ്റ്റർ നാരായണൻകുട്ടി ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? മിനിമം ഡൊണേഷൻ 25,000 റുപ്പീസ് ഉണ്ട്, കൂടുതൽ തരുന്നവരുമുണ്ട്. 25,000 രൂപയോ? നഴ്സറി അഡ്മിഷന് വരെ ഇതിൽ കൂടുതൽ റേറ്റ് ഉണ്ടല്ലോ. എനിവേ, മിസ്റ്റർ നാരായണൻകുട്ടിക്ക് വേണ്ടി സ്പെഷ്യൽ കൺസെഷൻ കൊടുക്കണമെന്ന് കമ്മിറ്റിയോട് സാങ്ഷൻ വാങ്ങിയിട്ടുണ്ട്. 10,000 അടച്ചാൽ മതി. ഇല്ല, ക്യാഷ് റെഡി അല്ലെങ്കിൽ നാളെ കിട്ടിയാലും മതി. നാരായണൻകുട്ടിയെ ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. നോ 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 നോ, എടുക്കടിക്കയ്യ, വക്കാലത്ത് നാരായണൻകുട്ടിയെ നിങ്ങൾക്ക് ശരിക്കറിയില്ല. ഒരു നയ പൈസ തരില്ല ഞാൻ. വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട സീറ്റാണ്, അതിനെന്തിനു ഡൊണേഷൻ? പിന്നെ എന്തൊരു നേഷൻ ഇത്! ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ നാരായണൻകുട്ടിയെ കിട്ടില്ല, സമ്മതിക്കില്ല ഞാൻ. പ്ലീസ് നോ. എങ്കിൽ നോ അഡ്മിഷൻ. അവർ പണം നിന്നോട് ചോദിച്ചാൽ ഇപ്പൊ തെളിവില്ല, നീ പണം അടച്ച് രസീത് വാങ്ങിക്ക്. നിയമപരമായി നമുക്ക് അവരെ തോൽപ്പിക്കാം. തോൽപ്പിക്കണം? എന്റെ മാത്യു നമ്മുടെ വിദ്യാഭ്യാസ രംഗമാകെ കുത്തഴിഞ്ഞ് കിടക്കില്ലേ? കുത്തഴിഞ്ഞ് കിടക്കുന്നതൊക്കെ നീ വീണ്ടും കൂട്ടിക്കെട്ടിക്കൊള്ളൂ, എങ്ങനെ വേണമെങ്കിലും. ബട്ട് മാത്യു എങ്ങനെ ഈ കേസ് ഏറ്റെടുക്കും? ആ കോളേജ് മാനേജ്മെന്റിന്റെ ലീഗൽ അഡ്വൈസറായിട്ട് അവർ മാത്യുവിനെയാണല്ലോ കണ്ടിരിക്കുന്നത്. തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി മാത്യു ഒന്ന് സമ്മതം മൂളിയാ മതി. നീ ആ വിവരം നാരായണൻകുട്ടിയോട് പറഞ്ഞില്ലേ?
ഞാൻ അറിഞ്ഞില്ല. ഐ എം വെരി വെരി സോറി, ഞാനത് നിന്നോട് പറഞ്ഞില്ല, വിട്ടുപോയി. നമ്മുടെ എക്സ് മിനിസ്റ്റർ ശശീരക്കുറുപ്പിന്റെ സണ്ണിലയുടെ ഫാദറാണ് കോളേജിന്റെ ട്രസ്റ്റി. ആ നാരൻകുട്ടി കാപ്പുടിച്ചിട്ട് പോയാൽ മതി. നോ താങ്ക് യു, അയ്യർ സാർ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ പറഞ്ഞു. ഈ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വക്കാലത്ത് നാരായണൻകുട്ടിക്ക് ആരുടെയും വക്കാലത്ത് ആവശ്യമില്ല എന്റെ സ്വാമി. എൽ കെ ജി മുതൽ തുടങ്ങുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തെ അഴിമതി. എന്തിന് എൽ കെ ജി ആക്കണം? തള്ള പ്രസവിക്കുന്നതിന് മുമ്പ് സ്കൂളിൽ ചേർക്കാനുള്ള ഡേറ്റുമായിട്ട് ഒത്തു നോക്കണം, അല്ലെങ്കിൽ കൊച്ചിന്റെ ഒരു വർഷം പോകും. നഴ്സറി ക്ലാസ്സിൽ ചേർക്കുമ്പോൾ കുട്ടികളെ അല്ല അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്, തണ്ടയും തള്ളയാ. ബക്രാനങ്ങളുടെ നീളമത്ര, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം, ഇന്ത്യയുടെ എട്ടാമത്തെ പ്രധാനമന്ത്രി ആര്, ഓ ഇതൊക്കെ തന്തയും തള്ളയും അറിഞ്ഞിരുന്നാലേ കുട്ടിക്ക് സ്കൂളിൽ ചേരാൻ പറ്റൂ. മാതൃഭാഷയിൽ സംസാരിച്ചതിന് പിഴ കൊടുക്കേണ്ടി വന്നിട്ടുള്ള സ്കൂളുകളുണ്ട് ഇവിടെ. അല്ല അങ്ങനെ കൊടുക്കണമല്ലോ, എന്നാലല്ലേ നമ്മുടെ ഭാവി തലമുറ എനിക്ക് മലയാളം കുറച്ച് കുറച്ച് അറിയുന്ന സംസാരിക്കുള്ളൂ. പിന്നെ പിരിവ്, എന്തെല്ലാം രീതിയിലാണ് ഇവിടെ പണപ്പിരിവ്, സംഭാവന, ബിൽഡിംഗ് ഫണ്ട്, ഫർണിച്ചർ ഫണ്ട്, ബാത്റൂം കൺസ്ട്രക്ഷൻ ഫണ്ട്. എന്റെ സഹോദരിക്ക് വേണ്ടി വിദ്യാനികേതൻ കോളേജിൽ അഡ്മിഷന് പോയപ്പോ അവിടുത്തെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് 10,000 രൂപയാ. അതിന് തെളിവ് വല്ലതുമുണ്ടോ മിസ്റ്റർ നാരായണൻകുട്ടി? ഉണ്ട് സാർ, ദാ പണം അടച്ചതിന്റെ റെസിപ്റ്റ്. എന്തേ പാവപ്പെട്ടവർക്കൂടെ പഠിക്കണ്ടേ? പക്ഷേ സർക്കാർ കോളേജുകളിൽ പണപ്പിരിവില്ലല്ലോ, അവിടെ പഠിപ്പിക്കാമായിരുന്നില്ലേ? എന്റെ സഹോദരി ഒന്നാം വർഷം ഡിഗ്രിക്ക് പഠിച്ച വിഷയം ഇവിടുത്തെ ഗവൺമെന്റ് കോളേജിൽ ഇല്ല. ഇവിടെ പാഠ്യപദ്ധതിയിൽ 100,000 വിഷയങ്ങൾ ഉണ്ടാക്കി അത് ഗ്രൂപ്പ് തിരിച്ച് ഇവിടുത്തെ പ്രൈവറ്റ് കോളേജുകൾക്ക് വീതിച്ചു കൊടുത്തിരിക്കില്ലേ സർക്കാർ, അഴിമതിക്ക് കൂടുതൽ കൂടുതൽ വകുപ്പ് ഉണ്ടാക്കാൻ? അല്ല സംഭാവന എന്നാൽ സ്വന്തം താല്പര്യത്തോടെ സ്വമേധയാ കൊടുക്കുന്ന ഒന്നല്ലേ, അതെങ്ങനെ നിയമവിരുദ്ധമാണെന്ന് പറയും? സംഭാവന എന്നൊരു ഓമന പേരിട്ടിട്ട് ഈ പിടിച്ചു പറയേ ഈ പകൽ കൊള്ളയെ നിയമവിരുദ്ധമല്ല എന്ന് ആക്കി തീർക്കാനുള്ള നിങ്ങളുടെ വ്യാഖ്യാനമുള്ള നിങ്ങളെ പോലുള്ളവരാണ് ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ജനകീയ പ്രസ്ഥാനവും ഇല്ല. ഇനിയിപ്പോ ആരെങ്കിലും പ്രതികരിച്ചാലോ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒറ്റപ്പെടുത്തുക, ഇതൊക്കെയാണോ സാർ നിങ്ങളുടെ പത്രധർമ്മം? തന്റെ ഏട്ടന് 10,000 രൂപ തിരിച്ചു കൊടുക്കാം, പലിശ സഹിതം, ബട്ട് ഓൺ വൺ കണ്ടീഷൻ, നിവേദിത ടി സി വാങ്ങി പോകണം. അവൾ എന്തിനെങ്ങനെ കിടന്ന് മൂങ്ങുന്നത്? ഇവിടെ ആരും ചത്തില്ലല്ലോ. ഒരു നല്ല കാര്യം ചെയ്യാൻ നാട്ടുകാരോ സമ്മതിക്കില്ല, വീട്ടുകാരെങ്കിലും? മതിയടാ, നിന്റെ ന്യായവാദം മതി, എനിക്ക് കേക്കണ്ട. നീ കിടന്ന് തുളുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. അവിടെ 10,000 രൂപ അവക്ക് വേണ്ടി നീ എണ്ണി കൊടുത്തതിന്റെ എണ്ണമാണെങ്കിൽ ഇന്നടാ. അമ്മേ എന്തേ കാണിക്കുന്നത്? ദേ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. ഉള്ളതുണ്ടല്ലേ മക്കളെ, ഒരു കുടുംബം സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കണ്ട അണ്ടനെ ഇടപെടലും കേസിൽ കുടുങ്ങിയ രക്ഷിക്കുന്നതിന് നീ ചിലപ്പോ കിടപ്പാടം വരെ വിൽക്കാൻ തയ്യാറാവും. സ്വന്തം പെങ്ങളുടെ കാര്യത്തിലാവുമ്പോ സഹിക്കുന്നില്ലല്ലേ? ആരുടെ മനസ്സ് നോവിക്കാൻ വേണ്ടിട്ടല്ലോ, നല്ലത് ആഗ്രഹിച്ചിട്ട് തന്നെയാ ഇതൊക്കെ ഇങ്ങനെ. പക്ഷെ തെറ്റായി പോയിന്ന് ദാ ഇപ്പൊ അമ്മയും. സ്കൂൾ കോളേജ് പ്രവേശനത്തിന് നിർബന്ധിതമായി വണം വാങ്ങരുത് സർക്കാർ വിജ്ഞാനം. നാരായണൻകുട്ടിയുടെ ചരിത്ര വിജയം. എടിയേ നീ എന്താ പറഞ്ഞത്? അവൻ മാറിയെന്ന്? സ്കൂൾ കോളേജ് പ്രവേശനത്തിന് ഒരിക്കലും നിർബന്ധിതമായി പണം വാങ്ങരുതെന്ന് സർക്കാർ വിജ്ഞാപനം. എനിക്ക് അഭിമാനമുണ്ടടി. നീ അഭിമാനിക്കടി.